Hi guys, Assalamu alaikum. Welcome to my channel. I am in a kunny vlog. I am in a time. I am in a pogona. I am in a carnichatera. I am in a kunny thoda. I am in a My calate, the Savashay and easy method in the chaling in your third ladana, the letter assembly number the third kekana, Nanangan Matatilite on the carnichatera Anganina Mada dress washing okay kaini tundi. Any vetil on the baki vishashanga okekana. ഇനി വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പോഴേക്കും ഉപ്പയുടെ ചക്ക കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല പാകമായ ചക്കയായതിനാൽ നമ്മൾ ചക്കക്കറി വെക്കാമെന്ന് വിചാരിച്ചു ചക്കക്കറിയുടെ റെസിപ്പി ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഇത് എൻ്റെ മോളാണ് എൻ്റെ മോള് കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ഉപ്പയുടെ കൂടെയാണ് Mashallah, our cook papa in a tever and the Kairiulu Candil and Alla Pagamaya Chaka and the Adondana Chaka Karve Kanja each other. Apoyakum Mumma Vide Vene and Dakan and Dirno, Vitilten and Dakarana Padivu. The entire recipe I am going to share is homemade. Variety taste. Sister custard and daakanande. Just ഇനി ലഞ്ച് ഒക്കെ കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ലഞ്ചിന് ശേഷം എൻ്റെ മോളുടെ കുറച്ച് കുഞ്ഞു വർത്താനങ്ങളൊക്കെ കേൾക്കാം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ കളിച്ചാൽ മാത്രമേ എൻ്റെ മോളും കളിക്കുകയുള്ളൂ പിന്നെ ഇത് വെണ്ണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കിട്ടുന്ന കക്കാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ ലഞ്ചിന് ശേഷമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഈവനിംഗ് ചായന്റെ ടൈമും ആയിട്ടുണ്ട് പുറത്ത് ചെറുതായി മഴയുണ്ട് ഇതാണ് എൻ്റെ വീടിൻ്റെ മുൻവശം അങ്ങനെ ഞാൻ ഇന്ന് ചായക്ക് വേണ്ടി സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കിയത് ചോപ്സിയാണ് അങ്ങനെ ചൂട് ചായയും ചോപ്സിയും കൂടി നമുക്ക് കഴിക്കാം ചോപ്സിയുടെ റെസിപ്പി കൂടി ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേറൊരു സ്ഥലം കൂടി കാണിച്ചു തരാം എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള കാഴ്ച എന്ന് വെച്ചാൽ ഇതാണ് ഇത് കരനൽ കൃഷിയാണ് നന്നായിട്ടില്ലേ കാണാൻ കോവിഡ് വന്നതിന് ശേഷം ലോക്ക്ഡൗണായി എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പ്രദേശവാസികളൊക്കെ ഒത്തുകൂടി ചെയ്യുന്നതാണ് നെൽകൃഷിയെക്കുറിച്ച് കുറച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ പുഴുങ്ങിയിട്ട് അത് പുഴുക്കലരി ആക്കലാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വിത്താണ് എല്ലാം ചെയ്യാം എല്ലാം നമുക്ക് സാധാരണ കൃഷി ചെയ്യാം പറ്റും നെയ്ച്ചോറിലരിയും കൃഷി ചെയ്യാം
ആ നെൽകൃഷിയുടെ നടുവിലായി നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു ഷെഡൊക്കെ പോലെ. അത് അവിടെ പണിയെടുക്കുന്നവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. അതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് വരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച തോടിൻ്റെ ലാസ്റ്റ് സൈഡായിട്ട് വരുന്നത് അതും കൂടി കാണിക്കുന്നുണ്ട്. അതാണിത്. നല്ല ഫീലിംഗാണ് ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെ എൻ്റെ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.